नियमसभा തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ടിൽ ചരിത്രത്തിൽ ആദ്യമായി ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ച തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലമാണ് നേമം. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ബിജെപിക്ക് വേണ്ടി മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള പ്രചാരണത്തിനും നേമം സാക്ഷ്യം വഹിച്ചിരുന്നു. അവഗണനയുടെ 5 വർഷങ്ങൾക്ക് വിരാമമിടാനുള്ള കാത്തിരിപ്പാണ് നേമത്തുകാർക്ക് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ്. മണ്ഡലത്തിന്റെ വികസനത്തിനായി യാതൊരു പ്രവർത്തനവും ബിജെപി എംഎൽഎ ഒ രാജഗോപാൽ നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. എൽഡിഎഫ് സർക്കാരിന്റെ പദ്ധതികൾ പോലും നടപ്പാക്കാൻ എംഎൽഎ ശ്രമിച്ചിട്ടില്ല. സ്ഥിരമായ രാഷ്ട്രീയ ചാവി ഇല്ലാത്ത മണ്ഡലമാണ് നേമം. 1957 ഒന്നാം നിയമസഭയിൽ തുടങ്ങി ഇന്നുവരെ അറിയപ്പെടുന്നത് നേമം എന്നുതന്നെയാണ്. പഴയ നേമം കോവളം തിരുവനന്തപുരം ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് മണ്ഡലങ്ങളിലെ വാർഡുകൾ ചേർത്താണ് മണ്ഡലം രൂപീകരിച്ചത്. ബാലരാമപുരം മലയൻകീഴ് മാർനല്ലൂർ വിളവൂർക്കൽ പള്ളിച്ചൽ വിളപ്പിൽ പഞ്ചായത്തുകളാണ് പഴയ നേമത്തിന്റെ ഭാഗമായിരുന്നത്. ഇന്നത് നഗരസഭയുടെ 22 വാർഡും 4 വാർഡുകളുടെ ഭാഗവും ചേർന്നതാണ്. നോർത്തിൽ നിന്നുള്ള തിരുമല, ഈസ്റ്റിൽ നിന്നുള്ള തൃക്കണ്ണാപുരം, പുന്നക്കാമ്പൽ, പൂജപ്പുരം, മുടവൻമുകൾ, കരമന, നെടുങ്കാട്, കാലടി, കളിപ്പാൻകുളം, അമ്പലത്തറ, ആറ്റുകൾ, നേമത്തുണ്ടായിരുന്ന പാപ്പനംകോട് എസ്റ്റേറ്റ്, പൊന്നുമംഗലം, മേലങ്കാട് വെസ്റ്റിലുണ്ടായിരുന്ന കലമേശ്വരം, പുത്തൻപള്ളി, കോവളം മണ്ഡലത്തിലുണ്ടായിരുന്ന പുഞ്ചക്കരി, പാച്ചല്ലൂർ, തിരുവല്ലം, പൂക്കുളം വാർഡുകളും മുട്ടത്തറ വാർഡിന്റെ 3 ബൂത്തും ആറനല്ലൂർ ചാല വാർഡുകളുടെ ഓരോ ബൂത്തും കുര്യാത്തി വാർഡിന്റെ 2 ബൂത്തും ഉൾപ്പെടുന്നതാണ് പുതിയ നിയമം. 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ സിപിഐയിലെ എ സദാശിവനെ വിജയിപ്പിച്ച് മണ്ഡലം അതിന്റെ ഇടത് ആഭിമുഖ്യം തെളിയിച്ചു. PSPയിലെ വിശ്വംഭരനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 1960 വിശ്വംഭരൻ വിജയം നേടി. 1965 സിപിഐഎമ്മിലെ എം സദാശിവനെ കോൺഗ്രസിലെ നാരായണൻ നായർ പരാജയം. എന്നാൽ നിയമസഭ നിലവിൽ വന്നില്ല. 1967 തെരഞ്ഞെടുപ്പിൽ എം സദാശിവൻ വീണ്ടും വിജയിച്ചു. 1970 PSP സ്ഥാനാർത്ഥി കുട്ടപ്പൻ സദാശിവനെ പരാജയപ്പെടുത്തി മണ്ഡലം തിരികെ പിടിച്ചു. 1977 കോൺഗ്രസ് സ്ഥാനാർത്ഥി എസ് വരദരാജൻ നായരാണ് ഇവിടെ വിജയിച്ചത്. പള്ളിച്ചൽ സദാശിവനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 1980 കോൺഗ്രസ് യുക്കാരനായ എസ് വരദരാജൻ നായരെ പരാജയപ്പെടുത്തി ഇന്ദിരാ കോൺഗ്രസിൽ ഇ രമേശൻ നായർ വിജയിയായി. 1982 മുഖ്യമന്ത്രി ആയിരുന്ന കെ കരുണാരൻ ഇവിടെ വിജയിച്ചു. സിപിഐഎമ്മിലെ പി ഫക്കീർ ഖാനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മാളയിലും നേമത്തും വിജയിച്ചതിനെ തുടർന്ന് കരുണാകരൻ നേമം മണ്ഡലത്തിൽ നിന്നും രാജിവെച്ചു. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇ രമേശൻ നായരെ ജനം തോൽപ്പിച്ചു. എൽഡിഎഫിലെ വി ജെ തങ്കപ്പനാണ് വിജയിച്ചത്. 1987 VS മഹേശ്വരപിള്ളയും 1991 സ്റ്റാൻലി സത്യനേഷിനെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആയിരുന്ന വി ജെ തങ്കപ്പൻ പരാജയപ്പെടുത്തി. 1996 CPIM വേങ്ങാനൂർ ഭാസ്കരൻ കോൺഗ്രസിലെ കെ മോഹനകുമാറിനെ പരാജയപ്പെടുത്തി. തുടർന്ന് 2001 2006 എൻ ശക്തനിലൂടെ മണ്ഡലം കോൺഗ്രസ് പക്ഷത്താക്കി. 2011 വി ശിവൻകുട്ടിയിലൂടെ എൽഡിഎഫ് മണ്ഡലം തിരിച്ചുപിടിച്ചു. ബിജെപിക്കായി മത്സരിച്ച ഒ രാജഗോപാൽ രണ്ടാമതെത്തി. യുഡിഎഫ് 3 സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തി ഒ രാജഗോപാൽ വിജയിയായി. 97106 പുരുഷന്മാരും 133392 സ്ത്രീകളും 7 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 2505 വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. 5 വർഷത്തെ എംഎൽഎയുടെ അവഗണന ഓർമ്മയുള്ള മണ്ഡലം ഇക്കുറി ഇടതിന് ഒപ്പം ചേരുമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില വ്യക്തമാക്കുന്നത്.